ഇന്ന് കർഷക സംഘടനകൾ ഡൽഹിയിലേക്ക് മാർച്ച് നടത്തുകയാണ്. രാവിലെ 10 മണിയോടുകൂടി തന്നെ പഞ്ചാബിൽ നിന്നും ഹരിയാനയിൽ നിന്നും ഉള്ള കർഷകർ ഡൽഹിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. വലിയ ബാരിക്കേഡുകൾ തീർത്താണ് ഈ സമരത്തെ ഡൽഹി പോലീസ് നേരിടുന്നത്. വലിയ പോലീസ് സന്നാഹമാണ് അതിർത്തികളിൽ വിന്യസിച്ചിരിക്കുന്നത്. ഈ ബാരിക്കേഡുകൾ തകർക്കുവാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. ദൃശ്യങ്ങളാണ് കാണുന്നത്. ഡൽഹിയിലേക്ക് വലിയ ട്രാക്ടറുകളിലാണ് പഞ്ചാബിൽ നിന്നും ഹരിയാനയിൽ നിന്നും കർഷകർ വന്നുകൊണ്ടിരിക്കുന്നത്. 20,000 ട്രാക്ടറുകൾ ഉണ്ടാവുമെന്നാണ് കർഷക സംഘടനകൾ അറിയിച്ചിരിക്കുന്നത്. ഇതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ കാണുന്നു. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ER രാഗേഷ് ചേരുകയാണ്. രാഗേഷ്, ഇപ്പോഴത്തെ ദൃശ്യങ്ങളാണ്, തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. പല ഭാഗങ്ങളിലേക്കും ബാരിക്കേഡുകൾ തകർത്ത് മുന്നോട്ട് പോകുവാനുള്ള ശ്രമമാണ് കർഷക സംഘടനകളുടെ പ്രവർത്തകർ നടത്തുന്നത്. അതേസമയം കണ്ണീർ വാതകം പ്രയോഗിക്കുന്നുണ്ട് പോലീസ്. പോലീസിനെയും അർദ്ധസൈനിക വിഭാഗത്തെയുമാണ് പല ഭാഗങ്ങളിലും വിന്യസിച്ചിരിക്കുന്നത്. ഡൽഹിയിലേക്ക് പ്രവർത്തകരെ കയറ്റില്ല എന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വലിയ ബാരിക്കേഡുകൾ തീർത്തിരിക്കുന്നത്. ഇതുവരെ ഡൽഹിയിലേക്ക് കടക്കുവാൻ കർഷകർക്ക് കഴിഞ്ഞിട്ടില്ല. പഞ്ചാബിൽ നിന്നും ഹരിയാനയിൽ നിന്നുമാണ് വിവിധ കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ ഇങ്ങനെയൊരു മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. താങ്ങുവില ഉറപ്പാക്കുക പോലെയുള്ള ആവശ്യങ്ങളാണ് ഇത്തവണയും കർഷക സംഘടനകൾ ഉന്നയിച്ചിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ തവണത്തെ കർഷക സമരത്തിൽ പങ്കെടുത്ത പല സംഘടനകളും ഈ സമരത്തിൽ ഇല്ല. എങ്കിൽ പോലും പഞ്ചാബിലെയും ഹരിയാനയിലെയും പല കർഷക സംഘടനകളും ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. രാവിലെ മുതൽ തന്നെ ഇതേ ദൃശ്യങ്ങളാണ് ഡൽഹി ഹരിയാന അതിർത്തിയിൽ നിന്ന് കണ്ടുകൊണ്ടിരുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ER രാഗേഷ് ചേരുന്നുണ്ട്. രാഗേഷ്, എന്താണ് ഏറ്റവും പുതിയ വിവരം? ഡൽഹിയിലേക്ക് കടക്കുന്നതിനായി കർഷകർക്ക് കഴിഞ്ഞിട്ടുണ്ടോ ഇപ്പോൾ? മഞ്ജുഷ്, സമരവുമായി മാർച്ചുമായി മുന്നോട്ട് പോകുമെന്ന നിലപാടിൽ തന്നെയാണ് കർഷകർ. രാവിലെ 10 മണിയോടുകൂടി തന്നെ കർഷകർ മാർച്ച് ആരംഭിച്ചു. ഡൽഹി ചെലവ് മാർച്ച് ആരംഭിച്ചു. എന്നാൽ പഞ്ചാബിൽ കർഷകരെ തടയുന്ന സമീപനമല്ല പോലീസ് സ്വീകരിച്ച്. പ്രത്യേകിച്ച് രാജ്പുര ബൈപ്പാസ് ഒക്കെ കടന്നുകൊണ്ട് കർഷകർ പിന്നീട് ഹരിയാന അതിർത്തിയിലേക്ക് എത്തി, ശംഭു അതിർത്തിയിലേക്ക് എത്തി. എന്നാൽ ശംഭു അതിർത്തിയിൽ വെച്ച് ഹരിയാന പോലീസ് കർഷകരെ തടയുകയായിരുന്നു. ബാരിക്കേഡ് ഉപയോഗിച്ചായിരുന്നു കർഷകരെ തടഞ്ഞത്. തുടർന്ന് ബാരിക്കേഡുകൾ മറികടന്ന് കർഷകർ ഡൽഹി ഭാഗത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ടിയർ ഗ്യാസ് പ്രയോഗിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഡ്രോണുകൾ ഉപയോഗിച്ചും ഈ കർഷകർക്ക് നേരെ ടിയർ ഗ്യാസ് പ്രയോഗിക്കുന്ന സാഹചര്യമുണ്ടായി. ഇതിൻ്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് തുടർന്ന് കർഷകർ പിരിഞ്ഞു പോകില്ല നിലപാടിൽ തന്നെയാണ് ഇപ്പോൾ കർഷകരുള്ളത്. കർഷകർ ഇപ്പോൾ വ്യക്തമാക്കുന്ന കാര്യം ഒരു തരത്തിലും പിരിഞ്ഞു പോകില്ല. നിലവിൽ തടയുകയാണെങ്കിൽ അവിടെ തുടരാനും അടുത്ത ഘട്ടമെന്ന നിലയിൽ ഡൽഹി ഭാഗത്തേക്ക് പ്രവേശിക്കാനുള്ള തീരുമാനമാണ് കർഷകർ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ഏതായാലും പോലീസ് ആകട്ടെ വലിയ സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. അത് പഞ്ചാബ് ഹരിയാന അതിർത്തിയിൽ മാത്രമല്ല, ഇപ്പോൾ ആദ്യഘട്ടം നിലയിൽ പഞ്ചാബ് ഹരിയാന അതിർത്തിയിൽ നിന്ന് പരമാവധി കർഷകരെ പ്രവേശിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക. അതല്ല, ഹരിയാന അതിർത്തി കടക്കുകയാണെങ്കിൽ ഡൽഹി അതിർത്തി അടക്കാതിരിക്കാനുള്ള ഒരുക്കങ്ങളും പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അതായത് ബാരിക്കേഡുകൾക്ക് മുകളിൽ, ബാരിക്കേഡുകൾ ഏതാണ്ട് വിവിധ തട്ടുകളായി നിരത്തിക്കൊണ്ട് അതിന് മുകളിൽ മുള്ളുവേലികൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ കോൺക്രീറ്റ് സ്ലാബുകൾ സിമെൻറ്റ് ഉപയോഗിച്ച് ഉറപ്പിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ കണ്ടെയ്നറുകൾ നിരത്തിക്കൊണ്ട് ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു തരത്തിലും കർഷകർ ഡൽഹിയിലേക്ക് പ്രവേശിക്കരുതെന്ന നിലപാടിലാണ് പോലീസ് ഉള്ളത്. മാത്രവുമല്ല, ഡൽഹിയിലെ വിവിധ കേന്ദ്രങ്ങൾ, പ്രത്യേകിച്ച് മെട്രോ സ്റ്റേഷനുകൾ അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ സുരക്ഷ ഇതിനോടകം തന്നെ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും കർഷകർ ഇപ്പോൾ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് ഡൽഹി ചെലവ് മാർച്ച് പ്രഖ്യാപിച്ചതാണ്, അപ്പോൾ അത് വിജയം കണ്ടുകൊണ്ട് മാത്രമേ പിന്മാറുമെന്ന നിലപാടിൽ തന്നെയാണ് കർഷകരുള്ളത്. ഏതായാലും രാകേഷ്, കഴിഞ്ഞ തവണത്തെ കർഷക സമരം, ഡൽഹിയെ വിറപ്പിച്ച കർഷക സമരം, കർഷക നിയമങ്ങളിൽ മാറ്റം വരുത്തുന്നതിന് കേന്ദ്ര സർക്കാരിനെ നിർബന്ധിതരാക്കിയ കർഷക സമരം, ആ ഒരു ശക്തി ഇത്തവണത്തെ കർഷക സമരത്തിനുണ്ടോ? അന്ന് കർഷക സമരത്തിൽ പങ്കെടുത്ത സംഘടനകൾ, അതിൽ പലതും ഇത്തവണത്തെ സമരത്തിൽ ഇല്ലല്ലോ. ഇത്തവണത്തെ സമരത്തിന്റെ പ്രധാന ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? കഴിഞ്ഞ തവണ പങ്കെടുത്ത ചില സംഘടനകൾ വിട്ടുനിൽക്കുന്നുണ്ട്. എങ്കിൽ പോലും 100+ സംഘടനകൾ ഇപ്പോഴത്തെ കർഷക സമരത്തിനുണ്ട് എന്നാണ് കർഷക സംഘടനകൾ വ്യക്തമാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ തവണ കാർഷിക പരിഷ്കരണ നിയമം പാസാക്കിയതിന് പിന്നാലെയായിരുന്നു കർഷകർ സംഘടിച്ചത്. അത് പിന്നീട് കേന്ദ്ര സർക്കാരിന് ആ നിയമം പിൻവലിക്കേണ്ടി വരികയും ചെയ്തു സമരം ശക്തമായതിനെ തുടർന്ന്. ഏതായാലും ഇപ്പോൾ 5 ആവശ്യങ്ങളാണ് അവർ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് താങ്ങുവില സംബന്ധിച്ച ഉറപ്പ് അത് പാലിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം താങ്ങുവിലയ്ക്ക് നിയമ സംരക്ഷണം നൽകുമെന്നൊരു ഉറപ്പ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ തവണത്തെ ചർച്ചകളിലുണ്ടായിരുന്നു. പക്ഷേ ഈ സമരം പിൻവലിച്ച ശേഷം അത് പാലിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല. മറ്റൊന്ന്, അന്ന് ഈ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കർഷകർക്കെതിരെ കേസെടുത്തിരുന്നു, അത് പിൻവലിക്കാൻ തയ്യാറാകണമെന്ന ആവശ്യമാണ് രണ്ടാമതായി മുന്നോട്ട് വെക്കുന്നത്. മൂന്നാമതായി കാർഷിക കടങ്ങൾ എഴുതിത്തള്ളണം എന്ന ആവശ്യം കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അന്ന് ആ കാലത്ത് തന്നെയാണ് UPയിലെ ലഖിംപൂർ കേരിയിൽ വെച്ച് കർഷക സമരത്തിന് നേരെ
വാഹനം ഓടിച്ചു കയറ്റുന്ന കേന്ദ്രമന്ത്രിയുടെ മകൻ വാഹനം ഓടിച്ചു കയറ്റിയത്, അന്ന് അവിടെ കൊല്ലപ്പെട്ടവർക്കും പരിക്കേറ്റവർക്കും നീതി ഉറപ്പാക്കണം തുടങ്ങിയ ആവശ്യങ്ങളാണ് കർഷകർ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ഈ ആവശ്യങ്ങൾ നേടിയെടുക്കാതെ സമരത്തിന് പിന്നോട്ടില്ലെന്നാണ് ആവർത്തിക്കുന്നത്. ഏതായാലും ഇപ്പോൾ പഞ്ചാബ് ഹരിയാന അതിർത്തിയിൽ സംഘർഷ സമാനമാണ് സാഹചര്യം. ശംഭു അതിർത്തിയിലാണ് വലിയ സംഘർഷ സമാനമായ സാഹചര്യം ഇപ്പോൾ ഈ ഘട്ടത്തിൽ. രാജേഷ്, ഇപ്പോൾ കൂടുതൽ ദൃശ്യങ്ങൾ വരുന്നുണ്ടല്ലോ, കർഷകർക്ക് ഈ ഡൽഹി അതിർത്തിയിൽ ഒരിടത്തേക്കും എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണോ, ഹരിയാന അതിർത്തി കടക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ എന്നാണോ? ഡൽഹി അതിർത്തിയിലേക്ക് ഈ ഘട്ടത്തിൽ കർഷകർക്ക് എത്താൻ സാധിച്ചിട്ടില്ല. അതായത് പഞ്ചാബിൽ നിന്നാണ് കൂടുതൽ കർഷകരുള്ളത്. അപ്പോൾ പഞ്ചാബിൽ നിന്ന് ഹരിയാന കടന്ന് വേണം ഇവർക്ക് ഡൽഹിയിലെത്താൻ. അപ്പോൾ ഇപ്പോൾ ശംഭു അതിർത്തി എന്ന് പറയുന്നത് പഞ്ചാബ് ഹരിയാന അതിർത്തിയാണ്. അവിടെയാണ് ഇപ്പോൾ ഏറ്റവും സംഘർഷമാനമായ സാഹചര്യമുള്ളത്. ഏതായാലും കർഷകർ ഇപ്പോൾ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് ഒരു തരത്തിലും ഈ പിന്നോട്ട് പോകില്ല, നിലവിൽ അവിടെ തുടരേണ്ടി വന്നാൽ. പോലീസ് വലിയ രീതിയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയ സാഹചര്യത്തിൽ, സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയ സാഹചര്യത്തിൽ, വലിയ സന്നാഹവുമായി നിൽക്കുന്ന സാഹചര്യത്തിൽ നിലവിൽ അവിടെ തുടരേണ്ടി വന്നാൽ അവിടെ തന്നെ തുടരും. അതിനുള്ള ഭക്ഷണവും വസ്ത്രങ്ങളും ഒക്കെ തന്നെ കരുതിയിട്ടുണ്ട്. ഇതെല്ലാം ഉറപ്പിച്ചാണ് കർഷകർ എത്തിയിട്ടുള്ളത്. അപ്പോൾ അവിടെ തന്നെ തുടരും. അടുത്ത ഘട്ടമെന്ന നിലയിൽ വീണ്ടും ഡൽഹിയിലേക്ക് പ്രവേശിക്കാനുള്ള ശ്രമം തുടരുമെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അതേസമയം ഹരിയാന പോലീസ് ഇപ്പോൾ ട്രാക്ടറുകളും മറ്റും പിടിച്ചെടുത്തിട്ടുണ്ട്. കാരണം ഏതാണ്ട് 2000-ലധികം ട്രാക്ടറുകളുമായാണ് കർഷകർ ഡൽഹിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശംഭു അതിർത്തിയിൽ വെച്ച് പല ട്രാക്ടറുകളും പിടിച്ചെടുക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ സംഘർഷം ഈ മേഖലയിൽ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. മഞ്ജുഷ്, ശരി, വീണ്ടും കർഷക സമരത്തിന് ഡൽഹി വേദിയാകുമോ എന്നുള്ളതാണ്. എന്തായാലും ഡൽഹിയിലേക്ക് കർഷകർ വരുന്നത് തടയും എന്നുള്ള കാര്യം പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതാണ് ഇപ്പോൾ